സ്മൃതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട പരീക്ഷാ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വളരെ അടിയന്തിരമായിട്ടുള്ളൊരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് SMEDയിൽ ഇത്തരമൊരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായും ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. പ്രിയമുള്ളവരെ, June 28 മുതൽ കേരളത്തിലെ സർവകലാശാല വിദ്യാർത്ഥികളുടെയും പ്ലസ് ടു വിദ്യാർത്ഥികളുടെയും പരീക്ഷകൾ ആരംഭിച്ചതായിട്ട് എല്ലാ ജനങ്ങൾക്കും, സാധാരണ ജനങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം കേൾക്കണം, SMEDയെ ഫോളോ ചെയ്യുന്ന പോസിറ്റീവ് കമൻ്റ് അടിക്കുന്നവരും നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നവരും കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കണം. അപ്പോൾ പരീക്ഷകൾ ആരംഭിച്ചതായിട്ട് എല്ലാവർക്കും അറിയാം, ഇത്തരം കോവിഡ് ഡെൽറ്റ പ്ലസ് കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പോലും അടിയന്തിരമായിട്ട് കർശന നടപടികളും കർശന നിയന്ത്രണങ്ങളും എടുക്കേണ്ട സ്ഥാനത്ത് ഈ വിദ്യാർത്ഥികളെ, കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളെ പോലും പരീക്ഷ എഴുതിപ്പിക്കുന്ന ഈ സർക്കാരിൻ്റെ ഈ നടപടികളുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. അത്തരം വാർത്തകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. കോഴഞ്ചേരി സെൻറ്റ് തോമസ് കോളേജിൽ June 28 പരീക്ഷ എഴുതാൻ വന്ന ഒരു വിദ്യാർത്ഥിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോഴിക്കോട് മുക്കത്ത് 4 പേരിൽ ഡെൽറ്റ പ്ലസ് വൈറസ് വകഭേദം കണ്ടെത്തി. തൃശൂർ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 22 നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് കോവിഡ് പോസിറ്റീവ്. കോളേജ് അധികൃതർ വിവരം മറച്ചു വെക്കുന്നതായി പരാതി. പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിൽ ഇന്നലെ June 28 പരീക്ഷ എഴുതിയ കുട്ടിക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്. ഇത്തരം വർക്കല SN കോളേജ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു കുട്ടിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മുക്കം നഗരസഭയിൽ 4 പേർക്ക് കോവിഡ് ഡെൽറ്റ പ്ലസ് വകഭേദം സ്ഥിരീകരിച്ചു. ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. ഈ വാർത്തകളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? അപ്പം പല സാധാരണക്കാർ ചോദിക്കുന്നത്, പരീക്ഷ എഴുതിയ അന്ന് തന്നെ കോവിഡ് വരില്ലല്ലോ, കോവിഡ് സ്ഥിരീകരിക്കുന്നത് 2-3 ആഴ്ചകൾ കഴിഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കുട്ടികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ കൂടെ എഴുതിയ മറ്റ് വിദ്യാർത്ഥികൾക്ക് പകരില്ല എന്ന് ആര് കണ്ടു? ആ പരീക്ഷ എഴുതിയ ദിവസങ്ങളിലെ ഈ വിദ്യാർത്ഥികളുടെ സാമൂഹിക അകലം സോഷ്യൽ മാധ്യമങ്ങൾ വഴി നമ്മൾ കണ്ടിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങൾ, ഒരു കുട്ടി പോലും സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ എല്ലാ നിയമങ്ങളെയും എതിർത്തുകൊണ്ടാണ് ഓരോ വിദ്യാർത്ഥികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചത്. അത് സർക്കാരിൻ്റെ വീഴ്ചയാണ്. പല അധ്യാപകരും, ഡ്യൂട്ടിക്ക് പോയ അധ്യാപകരും വിമർശിച്ചിട്ടുണ്ട്, പല സ്കൂളുകളിലും പല കോളേജുകളിലും കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവിടെ അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പാക്കിയിട്ടില്ല എന്ന് അധ്യാപകർ പോലും വിമർശിച്ചപ്പോൾ, മലയാള മനോരമ പോലെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ സർക്കാരിനോട്, ഗവൺമെൻറ്റിനോട്, മുഖ്യമന്ത്രിയോട് അവിടെ ഇരുന്നൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, സർ, ഈ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് കോവിഡ് വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സർക്കാർ പൂച്ചിച്ച് തള്ളി, അതൊന്നും ഞങ്ങളെ വിഷയാക്കുന്ന ഒരു കാര്യമല്ല, വിദ്യാർത്ഥികൾ പോയി പരീക്ഷ എഴുതട്ടെ, വേണമെങ്കിൽ ഒരു മണിക്കൂർ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, കോവിഡ് ബാധിച്ച് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ എന്താ പറയുക, അതിൻ്റെ ക്രമീകരണങ്ങൾ, അതിൻ്റെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ കുടുംബത്തിന് വിട്ടു നൽകുമെന്ന് പറഞ്ഞു. ഇതാണോ സർക്കാർ? ഇതാണോ നമ്മൾ ആഗ്രഹിച്ച സർക്കാർ? 5 വർഷത്തേക്ക് തുടർഭരണം കിട്ടിയതിൻ്റെ അഹങ്കാരമാണോ സർക്കാരെ നിങ്ങൾ കാണിക്കുന്നത്? അടുത്ത 5ാമത്തെ വർഷം നിങ്ങൾ 2 ഭക്ഷ്യക്കിറ്റും കൊണ്ടുവന്നാൽ മയങ്ങിപ്പോകുന്ന സാധാരണ ജനങ്ങളാണെന്ന് വിചാരിക്കേണ്ട. കോവിഡ് തറവാട് സ്വത്തൊന്നല്ല, സർക്കാരിൻ്റെ സ്ത്രീധനം കിട്ടിയ വകുപ്പുള്ളൊന്നല്ല കോവിഡും കുട്ടികളൊന്നും. കോവിഡ് കാലത്ത് പരീക്ഷണമായി കൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികളെ കോളേജിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഈ കുട്ടികളുടെ ജീവന് എന്ത് വിലയാണ് സർക്കാർ കൊടുക്കുന്നത്? ഇങ്ങനെയാണോ സർക്കാർ ചെയ്യുന്നത്? ഇത് വല്ലാത്തൊരു സങ്കടം തന്നെ ഉണ്ടിട്ടോ കുട്ടികളുടെ കാര്യത്തിൽ. അതോടൊപ്പം തന്നെ പ്ലസ് ടു പരീക്ഷകൾക്ക് എഴുതിയ SSLC പരീക്ഷ എഴുതിയ ഈ വർഷത്തെ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നില്ല. NSSലും JRC യൂണിഫോം ഒക്കെ ഇട്ട് സ്കൗട്ട്, NCC പോലുള്ള എല്ലാ തരത്തിലുള്ള കേഡറ്റ് പോലെയുള്ള എല്ലാ തരത്തിലുള്ള ഗ്രേസ് മാർക്ക് ലഭിക്കുന്ന ഓരോ സംഘടനകളിലും ഓരോ യൂണിറ്റുകളിലും വിദ്യാർത്ഥികൾ ചേർന്ന് പല തരത്തിൽ ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ പോലും പലരുടെ വീടുകളിലും ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ച് പലരെയും കണ്ട്, പലരെയും സ്നേഹിച്ച് തലോടി വീടുപണികൾ ചെയ്തുകൊണ്ട് അത്യധികം കഷ്ടപ്പെട്ട ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് മാറിയിട്ടുള്ള, സോഷ്യൽ ആക്ടിവിറ്റിയിലേക്ക് കുട്ടികളെ പ്രചോദനമാക്കിയ ഇത്തരം ഗ്രേസ് മാർക്ക് സംവിധാനങ്ങൾ ഈ വർഷം നൽകുന്നില്ല എന്ന് പറയുമ്പോൾ ഉളുപ്പുണ്ടോ സർക്കാരെ? നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? ഞാനൊരു രാഷ്ട്രീയ പാർട്ടിൻ്റെയും അനുഭാവിയായിട്ടല്ല ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്, വേദനകളുണ്ട്. MS Solutions എന്ന് പറയുന്ന 3.5 ലക്ഷം വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ഒരു യൂട്യൂബ് ചാനൽ, എഡ്യൂക്കേഷൻ സ്കൂൾ വിദ്യാഭ്യാസ യൂട്യൂബ് ചാനലിൻ്റെ ആളായ എനിക്ക് പറയാൻ പറ്റും ഓരോ വിദ്യാർത്ഥികളുടെയും വേദനകൾ. എത്ര വിദ്യാർത്ഥികളാണ് നമ്മൾ വിളിക്കുന്നത് നിങ്ങൾക്കറിയോ? എത്ര മിസ് കോളുകളാണ്, 500-ൽ പരം കോളുകൾ പ്രതിപക്ഷത്തെ പോലും വിളിക്കുന്നുണ്ട്, ഭരണപക്ഷത്തെ വിളിക്കുന്നുണ്ട്. ഭരണപക്ഷത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വിളിച്ചിട്ട് അവരെന്താ പറയുന്നതെന്ന് അറിയോ? ഓക്കെ,
ശരി ആ ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്തിനാ ഇത്തരം ഫോൺ സംവിധാനങ്ങളും കമ്മ്യൂണിക്കേഷനൊക്കെ വെക്കുന്നത്? ജനങ്ങൾ അറിയണം, ഇത്തരം മാധ്യമങ്ങൾ പോലും മറച്ചു വെക്കുന്ന ഇത്തരം സർക്കാരിൻ്റെ കോപ്രായ കളികൾ ജനങ്ങൾ അറിയണം. അതിനുവേണ്ടി തന്നെയാണ് ഈ MS മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിരിക്കുന്നത്. തീർച്ചയായും ഞാൻ പറഞ്ഞതിനെ എതിർക്കുന്ന ആൾക്കാർക്ക് കമൻ്റ് ചെയ്യാം, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. പരീക്ഷകൾ നടത്തിക്കോളൂ, വേണ്ടെന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. എന്തെല്ലാം നടപടികളുണ്ട്! നമ്മുടെ കേരളത്തിൽ പോലും പല യൂണിവേഴ്സിറ്റികളിലും കോവിഡ് ഒന്നാം തരംഗം വന്ന സമയത്ത് ഓപ്പൺ ടെസ്റ്റ് ബുക്ക് എക്സാം നടത്തി, ഓൺലൈൻ എക്സാം നടത്തി, ഓഫ്ലൈൻ എക്സാം വളരെ ജാഗരൂകരായിട്ട് നടത്തിയത്. പക്ഷേ ഇത്തരം ഒരു കേസിൽ കേരളത്തിൽ ദിനം പ്രതി 10,000 മുകളിൽ കേസുകൾ സ്ഥിരീകരിക്കുന്ന ഈ സമയത്ത്, 10% മുകളിൽ കോവിഡ് റേറ്റ് നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ കുട്ടികളെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ സർക്കാരെ ഈ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുക, കോളേജുകളിലേക്ക് എത്തിക്കുക? എന്താണ് നിങ്ങൾ വിചാരിച്ചത്? കഴിഞ്ഞ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്ത് ടീച്ചർ തറപ്പിച്ചൊരു പരിപാടി പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോവിഡ് റേറ്റ് 6 താഴേക്ക് വരാതെ ഒരു കുട്ടികളെയും സ്കൂളിലേക്കും കോളേജിലേക്കും എത്തിക്കില്ല, ഒരു കുട്ടികളെയും പരീക്ഷ ഓഫ്ലൈൻ നടത്തില്ല എന്ന് അന്തസ്സോടുകൂടി നിന്നുകൊണ്ട് കെ ശൈലജ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞപ്പോ കേരളത്തിൽ 6 താഴോട്ട് വന്നപ്പോഴാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും തുറന്നത്. എന്നാൽ കേരളത്തിൽ 12 മുകളിൽ കോവിഡ് റേറ്റ് നിൽക്കുന്ന ഈ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെയും കോളേജ് വിദ്യാർത്ഥികളെയും സ്കൂളിലെ ചെറിയ 18 പോലും തികയാത്ത, 15-16 വയസ്സിൽ നിൽക്കുന്ന, ഒരു 2 വാക്സിൻ പോലും സ്വീകരിക്കപ്പെടാത്ത ഈ കുട്ടികളെ നിങ്ങൾ എങ്ങനെയാണോ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് സർക്കാരെ നിങ്ങൾ സ്കൂളിലേക്ക് എത്തിക്കുക, കോളേജുകളിലേക്ക് എത്തിക്കുക? ഉൾപ്പുണ്ടോ നിങ്ങൾക്ക്? സർക്കാരിന് സ്ത്രീധനം കിട്ടിയ വകുപ്പിലുള്ളതാണോ വിദ്യാർത്ഥികൾ? പറയാനുള്ളത് ഞാൻ പറയും, അതിനെനിക്ക് വിഷയമില്ല. കാര്യം ഞാനും കണ്ണടച്ചു കഴിഞ്ഞാൽ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ, ഇൻഫർമേഷൻ വീഡിയോ നൽകുന്ന ഒരാൾ എന്ന രീതിയിൽ MS മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇപ്പോഴുള്ള സാധാരണ ജനങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? പറയാനുള്ളത് ഞാൻ പറഞ്ഞു തീയും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കോവിഡിന്റെ 3 തരംഗം ബാധിക്കുന്നത് കുട്ടികൾക്കായിരിക്കും. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയ ആരോഗ്യമന്ത്രി ഓരോ കിടക്കകൾ ആശുപത്രികളിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വീണ ജോർജ് സ്വകാര്യ ആശുപത്രികളിലും അതുപോലെ തന്നെ ഗവൺമെന്റ് ആശുപത്രികളിലും കുട്ടികൾക്ക് വേണ്ടി കിടക്കകൾ തയ്യാറാക്കിയെന്ന് പറയുമ്പോൾ അത് മരണക്കിടക്കയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളും കൂടി അങ്ങനെ പറയുന്നത് കേട്ട് നിൽക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ? ICMR കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പോലും ഇന്ത്യയിലെ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭീതി പുലർത്തേണ്ട സംസ്ഥാനം, ആശങ്ക കാണിക്കേണ്ട സംസ്ഥാനം കേരളമാണെന്ന് ICMR റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി, സർക്കാരിനോട് പറഞ്ഞു നിങ്ങൾ ജനങ്ങളെ പുറത്തേക്ക് വിടരുത്, കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണം, കോവിഡ് 3 തരംഗം കേരളത്തിലാണ്. ഇന്ത്യയെ അപേക്ഷിച്ച് കേസ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ കോവിഡ് കണക്കുകൾ പ്രകാരം കേസുകൾ കുത്തനെ കുറയുകയാണ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ 50,000 രോഗികൾ ഉണ്ടെങ്കിൽ അതിൽ 20,000 രോഗികളും നമ്മുടെ കേരളത്തിൽ നിന്നാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? നിങ്ങൾ 48 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് കേരളത്തിൽ നിന്നാണ്. സർക്കാരെ, കുട്ടികൾ തമാശല്ല, കുട്ടികൾക്ക് ജീവൻ വേണം. ഈ കുട്ടികളാണ് നാളെ സർക്കാരായിട്ട് മാറേണ്ടത്, അല്ലെങ്കിൽ ഭരിക്കേണ്ടത്, ഭരണപ്പെടേണ്ടത്. അവർക്ക് ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് വൈബ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ നാളെ കല്ലെടുത്തറിയുന്ന അവസ്ഥയിലേക്ക് വരും. കുട്ടികളുടെ ജീവൻ പോയാൽ നിങ്ങൾ കൊടുക്കുമോ? 4-5 ലക്ഷം കൊടുത്തിട്ട് വായ്പാ പദ്ധതി കൊടുത്തിട്ട് കാര്യമുണ്ടോ? വെറുതെ സൗജന്യം കൊടുത്തിട്ട് കാര്യമുണ്ടോ? ജീവന്റെ വില നിങ്ങൾക്കറിയില്ല. സർക്കാരെ, കുട്ടികളാണ്, കളിക്കരുത്, ജാഗ്രത വേണം കുട്ടികളുടെ കാര്യത്തിൽ. എന്തായാലും ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോകൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഇറ്റ്സ് MS മീഡിയ, ഇനി എന്തിന് വേറെ മീഡിയ. ബൈ.